ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഞ്ചിനീയേഴ്സ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉച്ചക്ക് കറിയിൻ്റെ ഒപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഉപ്പേരിക്ക് മെയിനായിട്ട് വേണ്ടത് പച്ചപ്പപ്പായയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പപ്പായയുടെ പകുതി ഇതുപോലെ നല്ല നേരേതായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെക്കാം. അപ്പൊ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. വേറെ എണ്ണ ഒന്നും യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പേരിക്ക് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ ഞാനിവിടെ കുറച്ച് കൂടുതലാണ് വെളിച്ചെണ്ണ എടുക്കുന്നത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം മീഡിയം ആക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പൊ കറിവേപ്പിലയും ചേർത്ത് ഞാനിത് നല്ലോണം വഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനൊരു 5 പച്ചമുളക് നടു ചീന്തിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ചെറുകിയ പച്ച പപ്പായ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുക്കണം, കാരണം നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതൊരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്തായാലും കുറെ പേർക്ക് അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. എന്നാലും കുറച്ച് പേർ ഇത് വേറെ രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവരും കൂടി ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാനും മറക്കരുത്.